ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനൊരു കോവക്കുപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വീഡിയോ കാണാം. കോവക്കുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കോവക്ക എടുത്തിട്ടുണ്ടായി. നല്ലപോലെ കഴുകിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള എരിവിന് പാകത്തിനുള്ള ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. ഞാനൊരു 10 ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഞാനൊരു 1/2 സ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 10 15 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കാം. ഉള്ളിമുളക് ഇപ്പോൾ നല്ലപോലെ ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. കണ്ടാൽ നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം. കോവക്കുപ്പേരി ഉണ്ടാക്കാൻ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഞാൻ 1/2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വരട്ടതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ചട്ടി തളങ്ങിയിട്ടുണ്ടായിരിക്കുക. നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിമുളകിൻ്റെ ഒക്കെ മിക്സ് നമുക്ക് ചുറ്റിക്കരുത്. അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്നായി കിട്ടിക്കോളും. നല്ലപോലെ കഴിച്ചെടുക്കുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അത്തരത്തിലുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളം ഓപ്ഷൻ വരും. അതിനും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് കഴിച്ചെടുക്കാം. ഇപ്പോൾ ഉള്ളിയും മുളകൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരികൾക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നല്ലപോലെ മൂത്ത് വന്നാൽ, അല്ലെങ്കിൽ ഒരു നമ്മൾ ഉപ്പേരിയൊക്കെ കഴിക്കുമ്പോൾ നമുക്കിങ്ങനെ തെരുപ്പേ പോണ പോലെ വേരിങ്ങനെ വേഗതാവും. അതാണ്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കോവക്ക ചേർത്ത് കൊടുക്കാം. കോവക്കയും ചേർത്തിട്ടുണ്ട്. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുന്നത്. പെട്ടെന്ന് തന്നെ ആയിക്കോളും. ഞാൻ അത്യാവശ്യം കനം കുറച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്തോളും. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തട്ടിപ്പൊട്ടി വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുന്നു. ഇതിപ്പോൾ നമുക്കിനി ഒന്ന് മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. അടി മുത്തേക്ക് ശരിക്കും ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും മൂടി വെച്ച് കൊടുക്കുക. ലോട്ടും മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ. മീഡിയത്തിൽ നിന്ന് കുറച്ച് കുറച്ചോ അപ്പോൾ അടിക്ക് പിടിക്കൂല. നമുക്ക് ഇത് മൂടി വെച്ച് കൊടുക്കുക. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കുക. ഞാൻ ഇതിലിപ്പോൾ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തെടുക്കാം. കുറച്ചുകൂടി ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുത്ത് വീണ്ടും നമുക്ക് മൂടി വെച്ചെടുക്കാം. കോവക്കുപ്പേരി പോലെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി വല്ലാണ്ട് വെന്ത് ഉടഞ്ഞ് പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഉപ്പേരിക്ക് കണ്ടോ. നല്ലപോലെ റെഡി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്ര ഒരു പരിപാടി കണ്ടോ. ഉപ്പും എരിവും ഒക്കെ പാകത്തിന് തന്നെയായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതല്ലേ ഇത്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം.
കോവക്കുപ്പേരി ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയ ഉപ്പേരിയാണത്. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ.